നമസ്കാരം. തിരുവനന്തപുരം കടക്കാവൂരിൽ അമ്മ മകനെ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും കുറ്റാരോപണ വിധേയയായ സ്ത്രീ അത്തരക്കാരിയല്ലെന്നും റിപ്പോർട്ടുകൾ. പോക്സോ കേസിൽ ദുരൂഹതയുണ്ടെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എൻ സുനന്ദ രംഗത്ത്. എഫ്ഐആറിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയത് വീഴ്ചയാണെന്ന് സുനന്ദ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ചെയർപേഴ്സൺ. പരാതിക്കാരൻ കുട്ടിയുടെ പിതാവാണെന്നും അയാളുടെ പേരാണ് നൽകേണ്ടതെന്നും ഈ വിഷയത്തിൽ പോലീസ് വരുത്തിയത് വീഴ്ചയാണെന്നും സുനന്ദ വ്യക്തമാക്കി. വ്യക്തമായ അന്വേഷണം നടത്താതെയാണ് പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്തതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നുമുള്ള ആരോപണം പോലീസിനെതിരെ ഉയരുന്നുണ്ട്. കടക്കാവൂരിൽ അമ്മ മകനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. കഴിഞ്ഞ ദിവസം യുവതിയുടെ ഇളയ മകൻ പിതാവ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് സഹോദരൻ അമ്മയ്ക്കെതിരെ പരാതി പറഞ്ഞതെന്ന് വെളിപ്പെടുത്തിയിരുന്നു. യുവതിയുടെ ഭർത്താവിനെതിരെ ഭർത്താവിന്റെ അകന്ന ബന്ധുവും ഇയാൾക്കെതിരെ മൊഴി നൽകി. വിവാഹബന്ധം വേർപെടുത്താതെ യുവതിയുടെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതിന്റെ വാശി തീർത്തതാണ് സംഭവമെന്ന് യുവതിയുടെ മാതാപിതാക്കളും പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാനാണ് യുവതിയുടെ മാതാപിതാക്കളുടെ തീരുമാനം. അന്വേഷണം ശക്തമാകുന്നതോടെ ഭർത്താവ് കുടുങ്ങുമെന്നാണ് പൊതുവികാരം. വിവാഹമോചനം ലഭ്യമാക്കാൻ പങ്കാളിക്കെതിരെ വ്യാജ പോക്സോ കേസ് കെട്ടിച്ചമയ്ക്കാൻ പലരും ശ്രമിച്ചിരുന്നു. അതിലൊന്നാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.